ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബീട്രൂട്ട് പച്ചടിയാണ് അപ്പം നമുക്കത് എങ്ങനാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഫസ്റ്റ് നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പം ഞാൻ ബീട്രൂട്ട് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ തൈര് പച്ചമുളക് കറിവേപ്പില പിന്നെ തേങ്ങ അരച്ചെടുത്തതാണ് ഞാൻ തേങ്ങ മാത്രം ആയിട്ട് എടുത്തിട്ട് അരച്ചെടുത്തതാണ് അപ്പം നമുക്ക് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമ്മുടെ നാടൻ ഡിഷ് ആയതുകൊണ്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചാലാണ് അതിൻ്റെ ടേസ്റ്റ് വരുന്നത് അപ്പോൾ എണ്ണയൊക്കെ ഒന്ന് ചൂടായി വന്നു അപ്പം ഞാൻ അതിനകത്തേക്ക് കടുകിട്ട് കൊടുക്കുവാണ് അപ്പോൾ കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേന് നമ്മൾ അതിനകത്തേക്ക് മൂന്ന് വറ്റൽമുളകാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ അതിനകത്തേക്ക് കറിവേപ്പിലയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിന് ശേഷം ഞാൻ പച്ചമുളക് ഇട്ട് കൊടുത്തു നിങ്ങൾക്ക് പച്ചമുളക് ഇങ്ങനെ വേണമെങ്കിൽ ഇടാം അല്ലാണ്ട് തേങ്ങയുടെ കൂടെ അരയ്ക്കണമെങ്കിൽ തേങ്ങയുടെ കൂടെ അരച്ചു കൊടുക്കാം ഇനി നമുക്കതിനകത്തേക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുക്കാം ഒരുപാട് നേരം നമ്മൾ വഴറ്റേണ്ട കാര്യമില്ല അപ്പം നല്ലപോലെ അങ്ങ് ഫ്രൈ പോലെയായി പോകും ബീട്രൂട്ട് അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തിട്ട് നമുക്ക് വെള്ളം ഒഴിച്ച് വേവിച്ചെടുക്കാം അപ്പം ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തു അപ്പം ഞാൻ അതിനകത്തേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർക്കുന്നുള്ളൂ കാരണം തൈര് ചേർത്തിട്ട് പുളി അനുസരിച്ചിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചു എന്നിട്ട് ബീട്രൂട്ട് ഒന്ന് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബീട്രൂട്ട് ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്കൊരു മൂന്ന് മിനിറ്റ് മൂന്ന് മിനിറ്റ് ഒക്കെ മതിയാവും നമുക്കൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കണം അപ്പോൾ ഞാനിവിടെ അടച്ച് വെച്ചിട്ട് മൂന്ന് മിനിറ്റ് വേവിച്ചു ഇനി ശേഷം അടപ്പ് മാറ്റിയിട്ട് നമുക്ക് കുറച്ച് നേരം ഈ വെള്ളം വറ്റുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇവിടെ വെള്ളമൊക്കെ വറ്റി വന്നു അപ്പം നമുക്കിനി അതിനകത്തേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ തേങ്ങ മാത്രമായിട്ട് അരച്ചെടുത്തതാണ് കേട്ടോ തേങ്ങ മാത്രമേ ഉള്ളൂ തേങ്ങ തിരുമ്മിയിട്ട് അരച്ചെടുത്തതാണ് അപ്പം നമുക്കത് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കാം ഞാൻ തേങ്ങയുള്ള ഇട്ട് നല്ലപോലെ മിക്സാക്കിയെടുത്തു എന്നിട്ട് നമ്മൾ ഇതൊന്ന് തേങ്ങയൊന്ന് ചെറുതായിട്ട് വെന്ത് വരുന്നിടം വരെ നമുക്കൊന്നിത് വേവിച്ചെടുക്കാം അപ്പോൾ തേങ്ങ വെന്ത് വന്നപ്പോൾ ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷമാണ് അതിനകത്തേക്ക് തൈര് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ തൈര് ആഡ് ചെയ്ത് മിക്സ് ആക്കിയതിന് ശേഷം ഉപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മുടെ പച്ചടി ഇവിടെ റെഡിയായി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെയാണ് പച്ചടി പച്ചടിയുണ്ടാക്കുന്നത് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്